നിന്നെ നടത്ത എല്ലാ നാളിയ ും വ്യാഹരിക്കുണ്ട് പാത ശത്രു പോരടിക്കുമ്പോൾ പരിചയായിടും വ്യാഹരിക്കുണ്ട് പാത ശത്രു പോരടിക്കുമ്പോൾ പരിചയായിടും വ്യാഹരിക്കുണ്ട് ശക്തിയാൽ എന്നെ നടത്തും ആത്മനാഥനും കൂടെയുണ്ടെന്നും ആത്മശക്തിയാൽ എന്നെ നടത്തും ആത്മനാഥനും കൂടെയുണ്ടെന്നും എന്നെ അറിയാ എന്നെ നടത്താ എല്ലാ നാളിലും പ്രസംഗിക്കുന്നു പുറപ്പാട് പുറപ്പാട് പുസ്തകം ഒന്നാം വാക്യം വായിക്കാം ഒന്നാമധ്യായം മുതൽ അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരന്മാരെയാക്കി അവർ പീതോ റൈംസേസ് എന്ന നഗരങ്ങളെ ഫർവോന് പണിതും എന്നാൽ അവർ പീഡിപ്പിക്കുന്നതോറും ജനം പെരുകി വർദ്ധിച്ചും അതുകൊണ്ട് അവർ ഇസ്രയേൽ മക്കൾ നിമിത്തം പേടിച്ചു മിസ്രൈമിയർ ഇസ്രയേൽ മക്കളെ കൊണ്ട് കഠിനവേല ചെയ്യിച്ചു കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയെ സംബന്ധിച്ചുള്ള കഠിന പ്രവർത്തിയാലും അവരെക്കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കയ്പ്പാക്കി സ്തോത്രം കഠിന പ്രവർത്തിയാലും അവരെക്കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവൻ അവരുടെ ജീവനെ കയ്പാക്കി അന്ന് ജീവനെ കയ്പാക്കി ജീവനെ കൈപ്പുറ്റതാക്കി തീർത്തു ജീവനെ ദുരിതപൂരിതമാക്കി തീർത്തു കയ്പ്പുള്ളതാക്കി തീർത്തു ദൈവദിന സ്തോത്രം കയ്പുള്ള ജീവിതം കയ്പേറിയ ജീവിതം അതുതന്നെയാണ് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് കയ്പേറിയ ജീവിതം അത് പറയുമ്പോൾ ഞാൻ എൻ്റെ കാര്യം ഓർക്കും കയ്പേറിയ ജീവിതമായിരുന്നു കയ്പുറ്റ ജീവിതമായിരുന്നു എനിക്ക് നിങ്ങൾക്കറിയാമല്ലോ ഞാനെന്നും പറയുന്നതുകൊണ്ട് എന്നും കേൾക്കുന്നതുകൊണ്ട് മടുപ്പ് വരാതിരിക്കട്ടെ ചിലർക്ക് മടുപ്പ് വരും ഇന്ന് എഴുതുന്നതെന്ന് പറയുന്നല്ലോന്നു അല്ലേ ഒരു വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചത് കൊണ്ട് കയ്പ്പുള്ള ജീവിതമായിരുന്നു മൂന്നാമത്തെ വയസ്സിൽ വിധവയായ അമ്മയുടെ കണ്ണീരുണ്ട് കയ്പ്പുള്ള ജീവിതമായിരുന്നു തകർന്നു പോയ കുടുംബം തകർന്നു പോയ കുടുംബം നാഥില്ലാതായ കുടുംബം സന്തോഷം വച്ചിപ്പോയ കുടുംബം പതിനേഴ് വയസ്സ് വരെയും ഞാൻ കയ്പ്പ് കുടിച്ച് വലഞ്ഞവനായിരുന്നു എന്ന് പറഞ്ഞാൽ യാതന ഏറ്റു വലഞ്ഞവനായിരുന്നു ഭാഗ്യവശാൽ ആഹാരത്തിന് മുട്ടുണ്ടായിരുന്നില്ല കാരണം കൃഷിയുണ്ട് നെൽകൃഷി ഉണ്ടായിരുന്നു വേലക്കാരുണ്ടായിരുന്നു പറമ്പുണ്ടായിരുന്നു പക്ഷെ പൈസയ്ക്ക് നല്ല വഞ്ഞമായിരുന്നു പൈസയില്ലായിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം കയ്പ്പേറിയ ജീവിതം കയ്പ്പ് ജീവിതത്തിൽ കയ്പ്പ് ഇതുപോലെ കയ്പ്പുള്ള ജീവിതം നയിക്കുന്നവരാരെല്ലാം ഉണ്ട് ഭർത്താവ് മരിച്ചു ഭാര്യ നേരത്തെ വിട്ടുപോയവർ കയ്പ്പ് തന്നെയാണ് ഓർത്തോർത്ത് കരയും കരയാനുള്ള വിഷയങ്ങളുണ്ടാവുമല്ലോ ഭാര്യയോട് ഒരുമിച്ച് സന്തോഷിച്ചതായ കാലങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തതായ കാര്യങ്ങൾ ഒരുമിച്ച് ഏതെങ്കിലും വിരുന്നിന് പോയ കാര്യങ്ങൾ എന്തെല്ലാം എന്തെല്ലാം ഓർക്കാനുണ്ട് എല്ലാം ഇന്ന് ഓർമ്മകൾ ഓർമ്മകൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ ഭർത്താവിൻ്റെ ഒരുമിച്ച് ജീവിച്ച കാലങ്ങൾ ഒരുമിച്ച് കുട്ടികളും ഭർത്താവുമെല്ലാം ഒരുമിച്ച് കളിച്ച് സംസാരിച്ച കാലങ്ങൾ അതൊരു ഒരു അത് ഓർക്കുമ്പോൾ കയ്പ്പ് വേദന വർധിച്ചു വരും കയ്പ്പ് നിങ്ങളാരെല്ലാമാണ് കയ്പ്പിൽ വലഞ്ഞ് കഴിയുന്നത് കയ്പേറിയ അനുഭവങ്ങൾ പൈസക്ക് ഞെരുക്കും ആരോട് ചോദിക്കും കടമ്പടി ചോദിക്കാൻ ആരുമില്ല ചോദിച്ചാൽ ആരും തരില്ല കയ്പേറിയ ജീവിതം പൈസയില്ല മാർഗമില്ല ആഹാരത്തിൽ പോലും മുട്ടുള്ള ആളുകളുണ്ട് ഇന്നങ്ങനെയുണ്ടെന്ന് തോന്നുന്നില്ല ഇന്നിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ ആഹാരത്തിന് വലിയ പഞ്ഞമില്ല ഉണ്ടോ ഉണ്ടെന്ന് തോന്നുന്നില്ല ഹിന്ദുക്കൾക്ക് ജോലി ചെയ്ത ആഹാരമുണ്ടതിനുള്ള മാർഗ്ഗം തേടുന്നുണ്ട് പണ്ടങ്ങനെയല്ല ഞാൻ ഓർക്കുന്നു എൻ്റെ ഞാൻ കൊച്ചുകുട്ടിയായ കാലത്ത് തന്നെ വീട്ടിൽ രാവിലെ അഞ്ചാറ് പിള്ളേരൊക്കെ വരും പിള്ളേർ മാത്രമല്ല ചില സ്ത്രീകളും പാവങ്ങളോട് ഞങ്ങളുടെ ഒരു വീടിൻ്റെ പറയിലുള്ള കോളനി അവിടെയുള്ളവരാ വരുന്നത് അവർക്ക് കഞ്ഞി കുടിക്കാനില്ല അതുകൊണ്ടാണ് വരുന്നത് അമ്മ അവർക്കെല്ലാം കഞ്ഞി കൊടുക്കും അന്ന് അന്ന് രാവിലെ കഞ്ഞിയല്ല അല്ല ചോറാണ് ചോറ് കൊടുക്കും അങ്ങനെ ആഹാരം കൊടുക്കും കൊടുക്കാൻ നമുക്ക് താല്പര്യമായിരുന്നു കൈപ്പേറിയ ജീവിതത്തിൽ കഴിയുന്ന ആളുകൾ പലതിനും പഞ്ഞം പലതിനും ദാരിദ്ര്യം എന്നാൽ എല്ലാം സഹിക്കാം ഭക്ഷണത്തിന് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ സഹിക്കാം സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം വന്നാലോ സ്നേഹമില്ല ഭാര്യയുടെ സ്നേഹം കിട്ടുന്നേയില്ല ഇല്ല ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നേയില്ല എന്തു ചെയ്യും ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നില്ല ഭാര്യയ്ക്ക് ഒരറപ്പോ വെറുപ്പോ നിങ്ങളോട് തോന്നിപ്പോകുന്നു സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമാണ് സ്നേഹത്തിൻ്റെ പട്ടിണിയാണ് ഭർത്താവ് നിങ്ങളെക്കുറിച്ചൊരു അവമതിപ്പ് ഒരു വിലയുമില്ല വേണമെങ്കിൽ ഇടയ്ക്ക് കുത്തുവാക്ക് പറയുകയും ചെയ്യും ഓ നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നു എത്രയോ നല്ല നല്ല ആലോചനകളൊക്കെ വന്നതാണ് മൻ സ്ത്രീധനം സ്ത്രീധരം തരാമെന്നൊക്കെ പറഞ്ഞ് പലരും വന്നതാണ് എന്തുകൊണ്ടോ ഞാൻ നിന്നെ കെട്ടിപ്പോയി പോയില്ലേ കെട്ടിപ്പോയില്ലേ ഇങ്ങനെയൊക്കെ പറയുന്ന ഭർത്താക്കന്മാർ ഹൃദയമില്ലാത്ത മനുഷ്യർ ഞാൻ പറയും അങ്ങനെയുള്ളൊരു ഹൃദയം ഹൃദയമില്ലാത്ത മനുഷ്യർ ദൈവത്തിന് സ്തോത്രം കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ ദൈവത്തിൻ്റെ സ്തോത്രം എബ്രഹാം ലിങ്കൺ കൈപ്പേറിയ അനുഭൂതിൽ കൊടുക്കുന്നത് ഒരാളാണ് വീട്ടിലിരുന്ന് വായിക്കാൻ വിളക്കിൽ എണ്ണ ഒഴിക്കാൻ എണ്ണ വാങ്ങാൻ പൈസയില്ല അതുകൊണ്ട് റോഡിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇരുന്ന് വായിച്ചു പഠിച്ചു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ വേണ്ടി കെൻറ്റുക്കി കെന്റ്റുക്കിയിൽ അവിടെ എബ്രാഹിം ലിംഗൻ കാട്ടിൽ പോയി തടി മരം വിറക് വെട്ടിക്കൊണ്ട് വന്ന് ടൗണിൽ കൊണ്ടുപോയിക്കും അങ്ങനെ ജീവിക്കും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു സഹോദരങ്ങളെ നിങ്ങൾ എത്ര പേരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ ഈ ജീവിതത്തിൽ കഷ്ടപ്പെട്ടവർ യാതയേറ്റവർ വിഷമിച്ചവർ വിശ്രമമില്ലാതെ പണിയെടുത്തവർ വിശ്രമമില്ലാതെ പണിയെടുത്തു പക്ഷേ ഫലം കിട്ടുന്നില്ല പലരും നിങ്ങൾ ധാരാളം അധ്വാനിച്ചു കയ്യിൽ പൈസ കിട്ടുകയും ചെയ്തു പക്ഷേ എങ്ങനെ പോയി എന്നറിയുമ്പോൾ കൈ ചോർന്നു പോകുന്നു കൈ ചോർന്ന് പോകും ചോർന്നു പോകുന്ന ചോർത്ത് പോവുമല്ല ഒരു പത്ത് രൂപ കിട്ടിയാൽ ഇരുപത് രൂപ ആവശ്യമായി കഴിഞ്ഞു ഇപ്പോഴേ കൊച്ചിന് രോഗമായി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അസുഖമായി അല്ലെങ്കിൽ ഭർത്താവിന് അസുഖമായി പൈസയിൽ ഒഴിച്ച് അല്ലെങ്കിൽ കൊച്ചു വിരുന്നേർ വരികയായി എല്ലാം പ്രശ്നങ്ങൾ ആവശ്യത്തിന് മതിയാകുന്നില്ല ജീവിതം ഇന്ന് ദുരിതപൂരിതമായി മനുഷ്യൻ വലഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ജീവിതം കൈപ്പേറിയ ജീവിതത്തിൽ മാധുര്യം പകരുന്നതിനാണ് കർത്താവായ യേശുക്രിസ്തു മിശ്രൈമിൽ നിന്ന് ദൈവം തന്നെ ജനത്തെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ജനത്തിന് കുടിക്കാൻ വെള്ളമില്ല വെള്ളമില്ല ദാഹിച്ച് വലയുന്നു തൊണ്ട ഉണങ്ങുന്നു നല്ല ഭയങ്കരമായ സൂര്യൻ്റെ ചൂടല്ലേ ചൂട് ഭയങ്കര ചൂട് ചുട്ടുപഴുത്ത മണല്ലേ എന്തു ചെയ്യും ചുണ്ടു വരളുന്നു തൊണ്ട വരളുന്നു ദാഹത്തിൽ ജലം കിട്ടിയിരുന്നെങ്കിൽ ഒരു സാധ്യതയുമില്ല അപ്പോഴുണ്ട് അങ്ങ് ദൂരെ ദൂരെ കുറേ വെള്ളം ഇങ്ങനെ ഓളം വെട്ടുന്നു ഓ എന്തൊരു അത്ഭുതം വെള്ളം ഓളം വെട്ടുന്നു അവർ പാഞ്ഞു അങ്ങോട്ട് ഒന്നരണ്ട് പേരാണോ അറുന്നൂറായിരം പേര് അങ്ങ് പാഞ്ഞു അങ്ങോട്ട് ചെന്നു ആർത്തി കൊണ്ട് കൈക്കുമുള്ളിൽ വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങി പക്ഷേ അല്പം ഇറക്കിയപ്പോഴേക്കും എല്ലാവരും ഛർദ്ദിക്കുന്നു ഭയങ്കര കയ്പ്പ് വെള്ളം കിട്ടി പക്ഷേ കയ്പ്പുള്ളതാണ് അനേകർക്ക് കയ്പ്പുള്ള അനുഭവത്തിൽ കഴിയുന്നു കിട്ടി ചിലതല്ല ഒരു ജോലി കിട്ടി പക്ഷെ കയ്പ്പ് അനുഭവം ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു സാറേ നല്ല ജോലിയായിരുന്നു നല്ല ജോലിയായിരുന്നു നല്ല ശമ്പളം ഉണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷയിൽ നല്ല ജോലിയായിരുന്നു ഇത്രയും നല്ല ജോലി കിട്ടിയില്ലെന്നൊക്കെ സന്തോഷിച്ചു മണി ഡയറക്ടറെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് തന്നെ വിളിക്കും എന്നെക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യിക്കും എല്ലാം അദ്ദേഹം പറഞ്ഞു പറഞ്ഞുതരും ഞാനൊക്കെ ചെയ്യും പിന്നെ പിന്നെ അദ്ദേഹം കർമ്മകൻ അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ തന്നെ എനിക്ക് എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിക്കാനായിട്ട് അദ്ദേഹം ഒരു സീറ്റ് തന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേ സാറി അറിഞ്ഞ് ചെയ്തത് അത്ര പന്തിയല്ലെന്ന് അദ്ദേഹം സ്നേഹം പാവിക്കാൻ തുടങ്ങി പിന്നെ പയ്യെ തലവിടാൻ തുടങ്ങി വലിയ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി കാര്യം കൂടുതൽ പന്തികട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ജോലി രാജിവെച്ചു പോകുന്നു സാറേ ഞാൻ ജോലി രാജിവെച്ചു പോന്നു എൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താതിരിക്കാൻ ഞാൻ ജോലി രാജിവെച്ചു കയ്പ്പ് കിട്ടിയ ജോലിയായിരുന്നു പക്ഷേ അവിടെ കയ്പ്പായി പോയി നല്ലൊരു വിവാഹം ആലോച നല്ല ആലോചനയായിരുന്നു കൊള്ളാമായിരുന്നു നല്ല കുടുംബങ്ങളെല്ലാം കൊള്ളാം പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ എല്ലാം കഴിച്ചെറുപ്പക്കാരന് അവന് മാനസിക രോഗമുണ്ട് അവന് ആ കല്യാണത്തിൻ്റെ ദിവസങ്ങളിൽ അവൻ മരുന്ന് കഴിച്ചില്ലായിരുന്നു ഇതാ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും രോഗം ഇളകി മരുന്ന് കഴിച്ചാൽ മതിയായിരുന്നു വൈലൻ്റായി പാവം പെണ്ണിനെ ഉദിക്കാൻ തുടങ്ങി പാവം പേടിച്ചവളുടെ സ്വന്തം വീട്ടിലേക്ക് ഓടി കയ്യപ്പ് ഓരോരുത്തരും അനുഭവങ്ങളാണ് ഞാനീ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കയ്യപ്പ് എങ്ങനെയെല്ലാമാണ് വന്നത് ഏഴ് പ്രാവശ്യം പരീക്ഷ എഴുതി ഐ എൽ ടി എസ് കിട്ടിയില്ല ഇപ്രാവശ്യം എന്നെ അറിയിച്ചു സാറേ ഇനി ഞാൻ എഴുതുന്നില്ല ഞാൻ പറഞ്ഞ മോളിനെ എങ്ങനെ പറയല്ലേ എഴുതുന്നില്ല എന്നല്ല ജയിക്കോളും എഴുതുന്നു പറ ജയിക്കുന്നവരെ എഴുതുന്നു പറ ഏദന സ്ത്രോത്രം ഭാഗ്യം ഈ എഴുതി എഴുതിയാൾക്ക് പാസ്സായി പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ളതായ കയ്പ്പിൻ്റെ അനുഭവങ്ങൾ അത് മധുരമൊക്കെ തരാൻ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ജനം നിലവിളിച്ചു ജനം കരഞ്ഞു കയ്പ്പ് കയ്പ് വെള്ളം കുടിക്കുന്നു കയ്പെ ഉള്ള ആയിപ്പല്ലോ പാവപ്പെട്ട ജനം കരഞ്ഞു മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു മോശയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും വെള്ളം കയ്പുള്ളതാണ് എന്ത് ചെയ്യാൻ പറ്റും മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം മോശയോട് ചോദിച്ചു നിൻറ്റി അടുത്ത് നിൽക്കുന്ന നിൽക്കുന്നത് ഒരു മരം നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഒരു കാര്യം ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഇല്ലേ മരം അത് വെട്ടി ഒരു കൊമ്പ് ആ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിട എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ മോശ കറിഞ്ഞുകൂടാ എന്താ ദൈവം പറഞ്ഞതെന്ന് പക്ഷെ അനുസരിച്ചു മോശ അനുസരിച്ചു വെള്ളത്തിലേക്ക് ആ മരം മുറിച്ചിട്ടു ആ മരത്തിൻ്റെ ചാറ് അത് വെള്ളത്തിൽ കലർന്നു വെള്ളത്തിലുണ്ടായിരുന്ന വിഷം മുഴുവനും കൂടി ചാർ ഈ മരത്തിൻ്റെ കഷ്ണം വലിച്ചെടുത്തു നോക്കൂ ഇപ്പോൾ സുന്ദരമായി മധുരമായി ജലമായി മാറി സ്തോത്രം ഏതാണ് ഈ മരം ഏതാണ് ഈ മരം ഗോകുൽത്തായിലെ മരം കർത്താവ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതായി ആ മരം ആ മരം അതിൽ കർത്താവേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു ആ ക്രൂശൻ്റെ അനുഭവം പ്രാപിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നമുക്ക് നോക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ കയ്പുകൾ മാറുന്നു നമ്മുടെ ജീവിതം മധുരതരമായി തീരുന്നു ക്രിസ്തു വന്നാൽ മധുരമായി തീരും ക്രിസ്തുവിൻ്റെ ക്രൂശ് വന്നാലെല്ലാം മധുരമായി തീരും ക്രൂശിലെ രക്ഷ വന്നാലെല്ലാം മധുരമായി തീരും രക്ഷയുടെ സന്തോഷം വന്നാൽ എല്ലാം മധുരമായി തീരും ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ വരണം ദൈവത്തിൻ്റെ സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ എന്താ ഇതിൻ്റെ അർത്ഥം ക്രൂസ് ഹൃദയത്തിൽ വരണം ജീവിതത്തിൽ വരണം എന്ന് പറഞ്ഞാൽ ക്രൂസ് മരിച്ചനായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നാഥനായി സ്വീകരിക്കുക വേറൊന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ സഭ മാറേണ്ട ആവശ്യമില്ല പള്ളി മാറേണ്ട ആവശ്യമില്ല സമുദായം മാറേണ്ട ആവശ്യമില്ല ഒന്നും മാറണ്ട നിങ്ങളതിനു വേണ്ടി ഇരുപത്തു പൈസ മുടക്കണ്ട ആർക്ക് സംഭാവന കൊടുക്കണ്ട ഒറ്റയ്ക്ക് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങൾ ക്രൂശിതനായ ക്രിസ്തുവനെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക ഞാൻ ആവർത്തിച്ച് പറയുന്ന വാക്കാണത് ക്രൂശിതനായക്രിസ്തുവിനെ ക്ഷണിക്കുക അതിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് കർത്താവേൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ നിങ്ങൾ പ്രാർത്ഥിക്കാം കയ്പേറിയ ജീവിതം ദുരിതപൂരിതമായ ജീവിതം ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്ത വിധത്തിൽ അലങ്കോലങ്ങൾ തിങ്ങുന്നതായ ജീവിതം കർത്താവേ നിരാശമുറ്റിയ ജീവിതം പരിഭ്രമിപ്പിക്കുന്ന ജീവിതം പയചകിതമാക്കുന്ന ജീവിതം കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ പ്രാർത്ഥിക്കൂ നിങ്ങൾ കാണാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കയ്പ് മാറുന്നത് രോഗം മാറും ക്ഷീണം മാറും തളർച്ചകൾ മാറും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും നിങ്ങളുടെ കേടുകളും കടുതികളും മാറും ദുരിതങ്ങൾ തീരും എല്ലാം മനോഹരമായും ശാന്തമായും തീരും ക്രിസ്തുവിനെ വിളിക്കുക സ്തോത്രം എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം അതാണ് പതിനേഴാമത്തെ വയസ്സിൽ വചനം കേട്ടുവിട്ടിരുന്നപ്പോൾ നിരാശയോടെയാണ് കേട്ടുവിട്ടിരുന്നത് കാരണം എന്താ എനിക്ക് പ്രത്യേകിച്ച് വചനം കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു ഭാവികൾക്കല്ലേ വചനം കേൾക്കേണ്ട ആവശ്യമുള്ളൂ മാനസാന്ദ്രത്തിൻ്റെ ആവശ്യം എനിക്ക് ആവശ്യമില്ലല്ലോ ഞാൻ പള്ളിയിലെ ഭക്തനല്ലേ കൃത്യമായിട്ട് നോമ്പുകൾ മിക്കവാറും പള്ളിയോട് ഏറ്റവും അടുത്ത് ഏറ്റവും അടുത്ത് വെച്ചാൽ ഏറ്റവും അടുത്ത് രണ്ട് നേരവും പ്രാർത്ഥന അതോ രാവിലത്തെ പ്രാർത്ഥനയൊക്കെ അമ്മ പ്രാർത്ഥിക്കുന്നത് ഒന്നൊന്നര മണിക്കൂർ തീണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഉറക്കച്ചോടെ എഴുതിയിട്ട് ഞാനും പ്രാർത്ഥിക്കും എല്ലാ കോമി കുമ്പെട്ട് നമസ്കരിക്കണം എല്ലാ പ്രാർത്ഥനയും ചൊല്ലി പാദരാത്രിയുടെ നസ്കാരം മുതല പാതിരാത്രിയുടെ നമസ്കാരം മുതൽ പ്രഭാത സംസ്കാരം തീർന്നാൽ ഭൂമിയിൽ തീരില്ല ഏഴ് സംസ്കാരം കൂടി ഉണ്ട് ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ചുള്ള സംസ്കാരമാണ് ഇത്രയും നേരം നമസ്കരിക്കണമല്ലോ എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ എല്ലാ പ്രാർത്ഥനയും ചൊല്ലിയിരുന്നു അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലെന്ന് എന്ന് എനിക്കറിയാം എനിക്ക് കുഴപ്പമില്ല പിന്നെ ഈ മറ്റാളുകൾ മദ്യവാരികളായിരുന്ന കുറേ ആളുകളുണ്ട് അവർക്കൊക്കെ വേണം ഞാൻ അയ്യോസ് അയ്യോ ഞാൻ അല്പം ഒന്ന് ആയിരുന്നു ഞാൻ വെച്ചാൽ ഞാൻ കംപ്ലൈസ്ഡ് ആയിരുന്നു ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല പക്ഷേ എപ്പോഴോ ദൈവത്തിൻ്റെ ആത്മാവ് തൊട്ടു പരിശുദ്ധാത്മാവ് എന്നെ കീറി മുറിച്ചു എൻ്റെ ഹൃദയത്തെ തകർത്തു വചനം എൻ്റെ ഹൃദയത്തെ തകർത്തു കൊണ്ട് എൻ്റെ ഹൃദയത്തേക്ക് ഇടിച്ചിറങ്ങി ഞാൻ പാവിയാണെന്ന് എനിക്ക് മനസ്സിലായി അകം ജീർണിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി പുറമേ പാവം ഇല്ലെങ്കിലും അകത്ത് പാവം ഉണ്ടെന്ന് മനസ്സിലായി ആ കാര്യം എനിക്ക് ഉറപ്പാണ് അകത്ത് പാവമുണ്ട് പുറമേ ഒന്നും വന്നില്ല മദ്യപിച്ചിട്ടില്ല സിനിമ കണ്ടിട്ടില്ല വേണ്ട അതിനെത്തു നിന്ന് കൂട്ടുകൂട്ടിയിട്ടില്ല പുക വലിച്ചിട്ടില്ല ചീത്ത കൂട്ടിയിട്ടൊന്നുമില്ല ഭാഗ്യവശാലെ ഒറ്റപ്പെട്ടൊരു ജീവിതമായിരുന്നല്ലോ അരിതായികളൊന്നും പഠിച്ചില്ല വേണ്ട അതിനൊന്നും പഠിച്ചില്ല സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഇന്നതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് കൗതുകം തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ആനന്ദമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് സ്തോത്രം അരുതായികളിലേക്കൊന്നും പോയില്ലായിരുന്നു അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു വളരെ കർക്കശക്കാരിയായിരുന്നു വളരെ ദേഷ്യമുള്ള ആളായിരുന്നു അങ്ങനെ അങ്ങനെ പോകാനൊന്നും സമ്മതിക്കുകയില്ല ആയിരുന്നു അപ്പം മരിച്ചെങ്കിലും അപ്പനും അമ്മയുമായിട്ട് അമ്മ അതുപോലെ തന്നെ നോക്കിയിരുന്നു അത്ര കർക്കശമായിട്ട് ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ എന്നാൽ അകമ്പഴുവൻ ചീഞ്ഞിരുന്നു മുഴുവൻ ദുർഗന്ധമായിരുന്നു അശുദ്ധ ചിന്തകൾ മ്ലേച്ഛ വികാരങ്ങൾ വൈരാഗ്യങ്ങൾ ചിലരോടെല്ലാം നല്ല പക നല്ല വിദ്വേഷം പ്രതികാര വാഞ്ചയുണ്ട് കഴിവില്ലാത്തവർ പ്രതികാരം ചെയ്യുന്നില്ല ഉള്ളൂ പ്രതികാര വാഞ്ചയുണ്ട് ഉള്ളിൽ പ്രതികാര ചിന്തയുണ്ട് ഇതെല്ലാം ഉണ്ടായിരുന്നു അകത്ത് ദൈവത്തിന് സ്തോത്രം അന്ന് ഞാൻ ഈ ജീവിതം ക്രിസ്തുവിൻ്റെ കാര്യങ്ങളിലേക്ക് തുറന്നു കൊടുത്തു കർത്താവ് ഇതാ ഞാനിത് അല്ലാസറിൻ്റെ കല്ലറ പോലെ ദുർഗന്ധം വയ്ക്കുന്ന ഒരു മനുഷ്യൻ അന്ന് ജീവിതം കർത്താവിൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇന്ന് മുതൽ ഇന്ന് മുതൽ ഞാൻ എൻ്റെ വകയെന്ന സ്തോത്രം നിങ്ങൾ പലവട്ടം കേട്ടതാണെങ്കിൽ ഈ കാര്യങ്ങൾ ഓർത്തുകൊള്ളണം ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വകയെ നിങ്ങൾ പറയാനുള്ളൊരു ഹൃദയം നിങ്ങളുണ്ടാകുമോ ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക അവ തീരുമാനം എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എൻ്റെ കയ്പ്പ് മാറ്റാൻ യേശു ക്രിസ്തുന് കഴിയും എൻ്റെ ജീവിതത്തിൽ വരുന്നതായ കയ്പ്പറി അനുഭവങ്ങൾ മാറ്റാൻ ക്രിസ്തുവിന് കഴിയും ആരെല്ലാം കയ്പെന്നേൽ അടിച്ചേൽപ്പിച്ചാൽ അതൊന്നും എന്നിൽ ബാധിക്കാതെ എന്നെ കാക്കുവാനും പരിപാലിക്കാനും സംരക്ഷിക്കാനും ക്രിസ്തുവിന് കഴിയും വിശ്വസിക്കുക വീട്ടിൽ നിങ്ങളൊരു വിളക്കായി നിൽക്കുക വീട്ടിൽ വിളക്കായി നിൽക്കുക സ്തോത്രം പറ്റുമോ ജോലിസ്ഥലത്ത് നിങ്ങളൊരു വിളക്കായി നിൽക്കുക മാതൃകയായി നിൽക്കുക പലരും പരിഹസിക്കുകയായിരിക്കുമോ ആയിക്കോട്ടെ എന്നാ ആർക്ക് ജേതം പരിഹസിച്ചോട്ടെ പക്ഷേ നിങ്ങൾ നിൽക്കുന്നിടത്ത് വിളക്കായി നിൽക്കുക പ്രശോഭിക്കുന്ന വിളക്കായി പന്തമായി തീ പന്തമായി നിൽക്കുക ഈ പന്തത്തിൽ നിന്ന് പ്രകാശം പരിസരങ്ങളിലേക്ക് വ്യാപിക്കട്ടെ സ്തോത്രം എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ സൗരഭ്യം വഹിക്കുന്നതായി നിൽക്കുക ക്രിസ്തുവിൻ്റെ സുഗന്ധമുള്ളവരായി തീരുക ക്രിസ്തുവിൻ്റെ സ്നേഹം തീരുക അനേകർക്ക് നിങ്ങളിൽ നിന്ന് വിശുദ്ധിയും സ്നേഹവും പകരുക നിങ്ങളുടെ അടുത്തൊരാൾ വന്നാൽ അയാൾ കിട്ടുന്ന സ്നേഹമായിരിക്കണം നിങ്ങളുടെ അടുത്തൊരാൾ വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന വിനയമായിരിക്കണം എന്താണ് ക്രിസ്തുവിൻ്റെ വിനയം എന്ന് അവർ പഠിക്കണം നിങ്ങളെ കണ്ട് ക്രിസ്തുവിൻ്റെ എളിമ എന്താണ് നിങ്ങളെ കണ്ട് മറ്റുള്ളവർ പഠിക്കണം നിങ്ങളുടെ പെരുമാറ്റം കണ്ട് ഇതാണ് ക്രിസ്തുവിൻ്റെ താഴ്മ ഇതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ന് മറ്റുള്ളവർ പഠിക്കണം ക്രിസ്തുവിൻ്റെ സ്വഭാവം ഇതാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം ക്രിസ്തുവിനെ നിങ്ങൾക്കൂടി പ്രതിബിംബിക്കണം നിങ്ങൾ നിങ്ങൾക്കൂടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ സാധിക്കണം ദൈവത്തിന് സ്തോത്രം മോശ ജനിക്കുന്ന കാലത്തെ ഈ ഈജ്ലിസ്ഥിതി വളരെ ഭയാനകമായിരുന്നു ഇസ്രായേൽ ജനങ്ങളുടെ കാര്യം വളരെ ഭയങ്കരമായിരുന്നു കൈപ്പേറിയ അനുഭവങ്ങൾ കൂടി ഇസ്രായേൽ കടന്നുപോയി ആ കാലത്താണ് മോശ ജനിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഒരു വെള്ളി നക്ഷത്രം പോലെ മോശ ഉദിച്ചു അന്ധകാരനിമിടമായ പ്രതലത്തിൽ ഒരു വെള്ളി നക്ഷത്ര ഉദിക്കുന്നു വെള്ളി നക്ഷത്രം ഇരുളടഞ്ഞ വിയൻ മണ്ഡലത്തിൽ ഒരു വെള്ളി നക്ഷത്രം ഇതാവിക്കുന്നു ജനിക്കുന്നു ദേവദിന സ്തോത്രം ഇത്രയും കാലം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഒരു പ്രകാശമായി തോന്നിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ പ്രകാശമായി തോന്നിയില്ലെങ്കിലും ഇനിയെങ്കിലും ഇനി ഇനിയുള്ള കാലം കുറച്ചാകട്ടെ അധികമാകട്ടെ കർത്താവേ ഞാൻ നിൽക്കുന്നിടത്ത് ഞാൻ പ്രകാശഗോപുരമായിരിക്കും ഞാൻ നിൽക്കുന്നിടത്ത് ഞാൻ പ്രകാശഗോപുരമായിരിക്കും സ്തോത്രം ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ വ്യക്തമായി അഭിമാനിക്കുന്നില്ല ഞാൻ തികഞ്ഞവനല്ല പക്ഷേ ഒന്നെനിക്കറിയാം ഞാൻ നിൽക്കുന്നിടത്തെല്ലാം നിന്നിടത്തെല്ലാം കഴിവോട് തുളം പ്രകാശമായി നിൽക്കാൻ ഭാഗ്യം കർത്താവ് തന്നു സ്തോത്രം കൃപകർത്താവ് തന്നു അടുത്ത സമയത്തും എന്നോട് ഒരു ഉയർന്ന മനുഷ്യൻ പറഞ്ഞു സാറേ സാറ് പ്രിൻസിപ്പലായിരുന്ന കാലത്താണ് സെൻറ് ജേഴ്സ് കോളേജിൽ സമരം ഉണ്ടാകാതിരുന്നത് അതിന് മുൻപ് സമരം ഉണ്ടായിരുന്നതിന് ശേഷം സമരം ഉണ്ടായിരുന്നു സാറ് പ്രിൻസിപ്പലായിരുന്ന ആ വർഷങ്ങളിൽ ഒരത്ഭുതം അന്ത മനോനപത്രം എഴുതി പുതിയ പ്രിൻസിപ്പൽ എം എ മോഹനൻ സാറ് പ്രിൻസിപ്പൽ ആയതോടുകൂടി കോളേജിൻ്റെ മാറി എന്ന് ഞാൻ പൊങ്ങച്ചമറിഞ്ഞതാണോ ആണോ എൻ്റെ കർത്താവിനും സ്തുതി എന്നെ രക്ഷിച്ച് എൻ്റെ യേശുവിന് മുഖത്ത് കിട്ടുവാൻ വേണ്ടി പറഞ്ഞതാണ് എൻ്റെ യേശുവിന് മുഖത്ത് കിട്ടുവാൻ വേണ്ടി പറഞ്ഞതാണ് സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം മുഹത്ത്പ്പെടട്ടെ തിരിയൂ നിങ്ങൾ ഉണരൂ നിങ്ങൾ ജീവിതങ്ങൾ കൊടുക്കൂ ഇന്ന് ഒരു പുതിയ തീരുമാനമെടുക്കൂ കർത്താവ് നാളെ ദൂരം ഒന്ന് പോയ ഭാവങ്ങളെല്ലാം ഇതാ ഞാനിതാ താഴെ വയ്ക്കുന്നു എൻ്റെ ജീവിതത്തിലൊന്നു പോയ തെറ്റുകളെല്ലാം ഞാൻ ഇതാ ഏറ്റവും പറഞ്ഞു ഉപേക്ഷിക്കുന്നു മേലില്ല കർത്താവ് ഇല്ല ഒരു പുതിയ മനുഷ്യനെ ജീവിക്കാൻ ഞാൻ ഇതാ തീരുമാനിക്കുന്നു ഒരു പുതിയ മനുഷ്യനെ ജീവിക്കും ആരെയും കാണിക്കാനല്ല ആരെയും ബോധ്യപ്പെടുത്താനുമല്ല ഹൃദയം കാണുന്ന ക്രിസ്തു പ്രസാദിക്കത്തക്കോണ് ഒരു പുതിയ മനുഷ്യനെ ജീവിക്കാൻ ഞാനിതാ തീരുമാനിക്കുന്നു യേശുവിനെ നിങ്ങൾ വാക്ക് പറയൂ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ യേശു വാങ്ങാം ആ കൈകൾ നീണ്ടിരിക്കുകയാണ് അഞ്ചപ്പയിൻ രണ്ടും മീനും വാങ്ങിയ കരങ്ങൾ ബാലകര കൈയിൽ അഞ്ചപ്പയിൻറ്റ് രണ്ട് മീനും ഏറ്റെടുത്ത കൈകൾ നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുകയാണ് ഞാനിന്ന് ഓരോ തരത്തിൽ കൃത്യം പറഞ്ഞു കർത്താവേ ആരും അറിഞ്ഞില്ല ഞാൻ കൃത്യങ്ങൾ പറഞ്ഞു കർത്താവേ എൻ്റെ കയ്യിൽ അഞ്ചപ്പം ഇല്ല എൻ്റെ കയ്യിൽ രണ്ട് മീനും ഇല്ല ആകെ ഒന്ന് മാത്രം അറിയുക ഒന്ന് മോശം ചെയ്യുന്നൊരു വാക്ക് മാത്രം എൻ്റെ ഉള്ളിലുണ്ട് നീ വാഴ്ത്തുക നീ നുറുക്കുക നീ വർദ്ധിപ്പിക്കുക വിശന്നു വരി ജനത്തിന് നീ ആഹാരമായി കൊടുക്കുക പറച്ചിട്ടാണ് പോകുന്നത് സ്തോത്രം നിരവധി സ്തോത്രം ഞാൻ ഒന്നും വായിച്ചു പഠിച്ചിട്ടല്ല പോകുന്നത് ഒന്നും ചിന്തിച്ചിട്ടല്ല പോകുന്നത് ഒരു വാക്ക് മാത്രം ഒരു കഷ്ണം വാക്ക് കിട്ടി ഒരറ്റം മോശം എന്നൊരു വാക്ക് മാത്രമേ ഉള്ളൂ ദൈവത്തിന് സ്തോത്രം അഞ്ച് രണ്ട് മീനും എടുത്ത കൈകളിൽ കർത്താവ് നിങ്ങളെ ഏറ്റെടുക്കട്ടെ നിങ്ങളെ അവൻ വാഴ്ത്തട്ടെ അവൻ നിങ്ങൾ വർദ്ധിപ്പിക്കട്ടെ നിങ്ങളുടെ ഭാവി ശോഭനമാക്കട്ടെ നല്ല കാലം നിങ്ങൾക്ക് തരട്ടെ ആനന്ദൈശ്വര്യം എഴുതുന്ന മാസങ്ങളും അബ്ദങ്ങൾ നിങ്ങൾക്ക് തരട്ടെ സമാധാന കാലങ്ങൾ നിങ്ങൾക്ക് തരട്ടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ പൈശാചികൻ്റെ എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മാറി നിങ്ങൾ ക്രിസ്തുവിനെ സ്വന്തമായി തീരട്ടെ ക്രിസ്തു നിങ്ങളുടെ ആധിപത്യം പുലർത്തട്ടെ ക്രിസ്തുവിൻ്റെ തിരക്ത നിങ്ങൾ കഴുകപ്പെടട്ടെ കഴിഞ്ഞ കാല പാവങ്ങളെല്ലാം മാഞ്ഞു പോകട്ടെ പുതിയ ജീവിതം കർത്താവ് നിങ്ങൾ പ്രദാനം ചെയ്യട്ടെ കർത്താൻ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധമായ നിരയിൽ പല നിങ്ങൾ യോഗ്യരായി തീരട്ടെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ജീവനുള്ള ദൈവമേ ദൈവമേഖരണിയുള്ള കർത്താവേ മനോഹരമായ സമയത്തിനായി സ്തോത്രം തിരുവചനങ്ങൾക്കായി സ്തോത്രം അവിടുത്തെ ജീവദായകമായ തിരുവഴികൾ കേട്ട് ഞങ്ങൾ സംതൃപ്തരാകുവാനും സമ്പുഷ്ടരാകുവാനും അവിടെ ഞങ്ങളുടെ അധത്തിലുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്ക് നിങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു എന്നാഥ അവിടുത്തെ രണ്ടാമത്തെ ഒരയിൽ വിശുദ്ധന്മാർ പറന്നുരുമ്പോൾ ഞങ്ങളും ആ കൂട്ടത്തിൽ പറന്ന് ഉയരുന്നതൊക്കെ ഞങ്ങൾ വിശുദ്ധരാക്കി തീർക്കണമേ അവിടുത്തെ പരിശുദ്ധമായി തിരുനാവും മഹത്വപ്പെടുത്തണമേ യേശു രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കണമേ ആമീൻ അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ ആറ് മുപ്പത് മുതൽ ഏഴ് മണിവരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ